हाय धन्या, हाय बाबू, खदीजा, എല്ലാവർക്കും നമസ്കാരം. പാടാത്ത വെങ്കിളിയുടെ പ്രേക്ഷകരാണ് ഇന്നത്തെ നമ്മുടെ ലൈവിൽ പങ്കെടുക്കാൻ വരിക. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ. ബാബു ചോദിച്ചിരിക്കുന്നു ഫുഡ് കഴിച്ചോ എന്ന്. ഫുഡ് കഴിച്ചു. ഹായ് ജിൻസി, മോഹൻ എബ്രഹാം, സീനു, നിഷാദ്, ഹായ് ചേച്ചി, ഗുഡ് ഈവനിങ്, ജിഷ്ണു, ഷെറിൽ, ഷിബു, എല്ലാവരെയും. പാടാത്ത വെങ്കിളിയുടെ ഒരു ടൈം ചേഞ്ച് ഉണ്ട്, അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹായ് ജയറാം, ജയശ്രീറാം, അഞ്ചിത ഇത്രയ്ക്ക് വേണമെന്ന്, ഇത്രയല്ലേ ഉള്ളൂ. ധന്യ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ പറഞ്ഞു, താങ്ക് യു ബാബു, താങ്ക് യു, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻ്റ്. സുനിത ബാബു ഹായ്. മീര ശ്രീകാന്ത്, മീര ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്നു സീരിയൽ സൂപ്പറാണെന്ന്. താങ്ക് യു, നിങ്ങൾ പ്രേക്ഷകരാണ് ഞങ്ങളുടെ ശക്തി. ഇപ്പോൾ ഞാനുള്ളത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ബാബു ചോദിച്ചിരിക്കുന്നു ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്. ട്രിവാൻഡ്രത്താണ് ഞാൻ താമസിക്കുന്നത്. ധന്യ, നിതീഷ്, സുരേഷ് പണിക്കർ, പ്രദീപ്, ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പാടാത്ത പെങ്കിളിയുടെ ഷൂട്ടിങ്ങും ട്രിവാൻഡ്രത്താണ്. അങ്ങനെ ഇപ്പോൾ ഒരു ടൈം ചേഞ്ച് ഉണ്ട്. 10 മണിക്കാണ് ഇപ്പോൾ പാടാത്ത പെങ്കിളി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സുനിത താങ്ക് യു, സൗമ്യ, ധന്യ താങ്ക് യു. അപ്പോൾ ആ ഒരു ടൈം ചേഞ്ച് എല്ലാവരും ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. മധുര, സൂരജ് എവിടെയാണ്? ഓ സൂരജ് എവിടെയാണ്? ഞങ്ങളുടെ വിഷമം അവിടെ അത് തന്നെയാണ്. സൂരജ് എവിടെയാണ്? സൂരജ് കണ്ണൂർ. സൂരജിൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെയും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെയും കൂടെ വിളിച്ചിരുന്നു സൂരജിനെ. ഇപ്പം എല്ലാം ഓക്കെ ആണ്, സൂരജ് പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഉടനെ മറ്റൊരു രീതിയിൽ നമുക്ക് സൂരജിനെ പ്രതീക്ഷിക്കാം. സിനിമയിലോ സീരിയലിലോ ഒക്കെ നമുക്ക് സൂരജിനെ പ്രതീക്ഷിക്കാം. എൻ്റെ പൊന്നു ചേച്ചി, ഒരു കാര്യം പറ, സൂരജേട്ടൻ വരുമോ? മോനെ, സൂരജേട്ടൻ ആദിയാണ് ചോദിച്ചിരിക്കുന്നത്. ആദിക്ക് ഭയങ്കരമായ സംശയമാണ് സൂരജ് വരുമോ. സൂരജ് വരുമെന്നുള്ളത് സൂരജല്ലേ പറയേണ്ടത്. നമ്മൾ സൂരജിനെ എപ്പോഴും ഈ പാടാത്ത ബംഗ്ലിയിൽ എപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ ഒരാൾക്ക് ഹെൽത്ത് വയ്യ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അവരുടെ നല്ല ഹെൽത്തിന് വേണ്ടിയുള്ള ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ അല്ലേ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ സൂരജിനെ മറ്റൊരു സീരിയലിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടൊക്കെ നമ്മുടെ സൂരജിന് തിരിച്ചു വരും. ധന്യ ചോദിച്ചിരിക്കണോ ട്രിവാൻഡ്രത്താണോ ഓ ഷൂട്ടിങ്, ട്രിവാൻഡ്രത്താണ്. പിന്നെ ജിഷ്ണു സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. ഞാൻ പൊതുവേ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ നന്നായിരിക്കണം എന്നൊന്നും എനിക്ക് തോന്നാറില്ല. നിങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അമൃത, അമൃതയുണ്ട്, അമൃത ഷൂട്ടിങ്ങിനുണ്ട്. എല്ലാവരെയും കൂടെ ലൈവ് വരുമ്പോൾ, ഞങ്ങളെല്ലാവരും കൂടെ കഴിഞ്ഞ ആഴ്ച ലൈവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലായിരുന്നോ? ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ന്യൂ ദേവ എങ്ങനെയുണ്ട്? ന്യൂ ദേവ ഒരു പാവം, ഞങ്ങളുടെ സൂരജിനെ പോലെ തന്നെ ഞങ്ങളുടെ ഓമനയാണ് ഞങ്ങളുടെ ലക്കി. സൂരജ് ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു, ഒരു കുഞ്ഞ അനുജനെ പോലെയായിരുന്നു. അവനും ഭയങ്കര സ്നേഹമാണ് കേട്ടോ, നല്ലൊരു പയ്യനാണ് സൂരജ്. അപ്പം അതുകൊണ്ട് ഈ പുതിയ ദേവയും നല്ല ദേവയാണ്. അർച്ചന ഇനി വരില്ല, അർച്ചന അമേരിക്കയിലേക്ക് പോയി. ആക്ച്വലി അർച്ചന കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ പോയി, സെറ്റിൽഡായി. ബാബു, ഞാൻ ഫസ്റ്റ് ഡോസ് വാക്സിൻ ഇന്നാണ് കുത്തിയത്. ഓക്കെ, അപ്പം നാളെ പനി വരും, സൂക്ഷിച്ചോളൂ കേട്ടോ. പുതിയ ദേവ, ഷെറിൽ ചോദിച്ചിരിക്കുന്നു പുതിയ ദേവ എങ്ങനെയുണ്ടെന്ന്. പുതിയ ദേവ നല്ല ദേവയാണ്, നിങ്ങളല്ലേ പറയേണ്ടത് പുതിയ ദേവ എങ്ങനെയുണ്ടെന്ന്. അപ്പം നമുക്ക് ഇനി ദേവ എന്നങ്ങ് വിചാരിക്കും, പുതിയതും പഴയതും ഒന്നുമില്ല. നമ്മളുടെ ഉള്ളിൽ രണ്ട് ദേവയും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് പോണു. നവാസ്, കൊല്ലം, സുഖമാണോ? സുഖമാണ് നവാസ്, നന്നായിട്ടിരിക്കുന്നു. കോവിഡൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
നമ്മുടെ ടൈം ചേഞ്ച് 10 മണിക്കാണ്. മനീഷ ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ് ഞാൻ. ഓ വെരി ഗുഡ്, നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് പാർവതി. എനിക്ക് ഡബ് ചെയ്യുന്നത് അഞ്ജു എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റാണ്. ഞാനും അഞ്ജുവിൻ്റെ ഫാനാണ്, കാരണം എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് അഞ്ജു ഡബ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡബ്ബിങ് ആണെന്നേ തോന്നാറില്ലല്ലോ, എൻ്റെ അതേ ശബ്ദവും ഒക്കെയാണ് കേട്ടോ. മീര സ്റ്റേ സേഫ് ചേച്ചി. ഞാൻ സേഫായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ അങ്ങനെ സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല എനിക്കുള്ളത്. ഞാൻ കുറച്ചിങ്ങനെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും, പക്ഷേ സേഫായിട്ടാണ് ഇരിക്കുന്നത്. സുരേഷ്, മീര, ഹായ് എല്ലാവർക്കും, ഹായ്. അപ്പോൾ ടൈം ചേഞ്ച് 10 മണി എന്ന് പറയുമ്പം അനന്യ സൂപ്പറാണ്. റിത്തൻ, വി വോണ്ട് ഹാപ്പി എപ്പിസോഡ്സ് ഓഫ് ദേവമണി. അതെ അതെ, സന്തോഷമാണല്ലോ എല്ലാവർക്കും കാണാൻ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ എഴുതുന്ന നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ദിനേശ് പള്ളത്ത്, ഡയറക്ടർ സുധീഷ് ശങ്കർ, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ മുരുകൻ സാറ്, ഇവരെല്ലാവരും ചേച്ചിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നെഗറ്റീവ് കമൻസ് പറയാൻ, അവരോട് നെഗറ്റീവ് കമൻസിനോട് ഒന്നും പറയാനില്ല, കാരണം ഞാൻ പൊതുവെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. പക്ഷേ കറക്റ്റ് ഐഡൻറ്റിറ്റി ഉള്ള നെഗറ്റീവ്, അതായത് കറക്റ്റ് അക്കൗണ്ട് എന്നൊക്കെ വരുന്ന കമൻസ്, നെഗറ്റീവ് കമൻസ് ആണെങ്കിലും ഞാനൊന്ന് റീതിങ്ക് ചെയ്യും. ഇതൊരു പ്രേക്ഷകനാണല്ലോ ഈ പറയുന്നത്, അതിനകത്ത് എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. ഫേക്ക് അക്കൗണ്ട് എന്ന് വരുന്ന ഫേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഫേക്ക് അക്കൗണ്ട് എന്ന് വരുന്നതൊക്കെ ഞാനങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് പതിവ്, അതല്ലേ നല്ലത്. ഫേക്ക് എപ്പോഴും ഫേക്കാണ്, അപ്പോൾ നമ്മളങ്ങോട്ട് നോക്കണ്ട. ബാബു ചോദിക്കണം, അങ്ങനെയൊന്നും പറയരുത്, പനി വേണ്ട, നോ നോ നോ. കുറച്ച് പനി വരും ബാബു, അതെന്ത് ചെയ്യാൻ പറ്റും, ചിലർക്ക് വരില്ലായിരിക്കും. പക്ഷേ പനി വന്നാൽ അതിൻ്റെ അർത്ഥം നമുക്കത് എഫക്റ്റ് ചെയ്തു എന്നാണെന്നാണ് ഡോക്ടേഴ്സ് പറയണത്. ലെറ്റ്സ് സീ. ഹായ് അജിത് ആൻ്റണി, ഹായ്. ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞു, ഇതാ തന്നിരിക്കുന്നു. പിന്നെ അമൃതയുടെ റിലേറ്റീവ് ആണ് ഞാൻ. ഓക്കെ, നിതീഷ് കൃഷ്ണ അമൃതയുടെ അല്ലേ. എനിക്ക് ഹോട്ട്സ്റ്റാറിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു, വെരി ഗുഡ്. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല, ഇന്നലത്തെ എപ്പിസോഡും കണ്ടിട്ടില്ല. അർച്ചന ചേച്ചി ഉണ്ണി ചോദിച്ചിരിക്കുന്നു, അർച്ചന ചേച്ചി ഇപ്പോൾ ഇനി കേരളത്തിലേക്ക് വരി. കേരളത്തിൽ അർച്ചനയുടെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ കാണാനൊക്കെ വരുമായിരിക്കും. അതല്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ വിസിറ്റിങ്ങിന് വരും. ഷാലു ഹായ് ശാലിനി, ഹലോ ശാലിനി. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണി, അർച്ചന, അങ്ങനെയൊക്കെ വരും. ചേച്ചിയുടെ ഒറിജിനൽ പേര്, എൻ്റെ ഒറിജിനൽ പേര് അഞ്ജിത എന്ന് തന്നെയാണ്, അഞ്ജിത ബി ആർ എന്നാണ് ഒറിജിനൽ പേര്. രൂപ ചോദിച്ചിരിക്കുന്നു, സൂരജിന് സുഖമായിരുന്നു? സുഖമായി, സൂരജ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ നൗ, റിക്കവർ ചെയ്ത് വരുന്നു. കുറച്ച് റെസ്റ്റ് വേണം ഇനിയും, അന്നേ ഒരു 6 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു, ആ റെസ്റ്റിൻ്റെ ബാലൻസ് വേണം. റിഹാൻ പറഞ്ഞിരിക്കുന്നു, അനന്യ സൂപ്പറാണ്, വി വോണ്ട് ഹാപ്പി എപ്പിസോഡ്സ്. ഡെഫിനറ്റ്ലി ഹാപ്പി എപ്പിസോഡ്സ്, ഞങ്ങൾക്കും ഹാപ്പി ആയിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അണിയറ പ്രവർത്തകരോട്, ഡയറക്ടറോടും സ്ക്രിപ്റ്റ് റൈറ്ററോടൊക്കെ പറയാം, മധുരമേ ഒന്ന് വേഗം പറഞ്ഞു വിടും. മധുരം വേണ്ടേ, ഒരു ഹീറോയിൻ ഹീറോ വില്ലത്തി ഒക്കെ വേണ്ടേ, അപ്പോഴല്ലേ കഥയ്ക്കൊരു രസമുള്ളൂ. അപ്പം നമുക്ക് മധുരമേ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടണ്ട, കുറേ മുഹൂർത്തങ്ങൾ, കഥാമുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാണാം. ഫാമിലിയെക്കുറിച്ച് പറയാമോ എന്ന് ദൃശ്യ ചോദിച്ചിരിക്കുന്നു. പറയാം, ദേവയ്ക്കും കൺമണിക്കും ഇനി. ഹായ് ചേച്ചി, അനുമോൾ സീരിയൽ കാണാറില്ല, സൂരജിനെ എന്തോ എഴുതിയിരിക്കുന്നു, എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ശരണ്യ, മനോജ്, ഹായ് ഷീന, ധന്യ, ഉണ്ണി, അർച്ചന ചേച്ചി അഭിനയം സ്റ്റോപ്പ് ചെയ്തോ? സ്റ്റോപ്പ് ചെയ്തു എന്നൊരു ആർട്ടിസ്റ്റ് പറയാൻ പാടില്ലല്ലോ. ഫോർ ദ ടൈം ബീങ് ഒരു ബ്രേക്ക്, ലെറ്റ് ഹെർ ലീവ് ഹെർ പേഴ്സണൽ ലൈഫ്. നന്നായിട്ട് ജീവിക്കുകയല്ലേ അമേരിക്കയിൽ ഹസ്ബൻഡിൻ്റെ കൂടെ, അപ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരു രസത്തിനൊക്കെ വേണ്ടി വീണ്ടും വേണമെങ്കിൽ വന്ന് അഭിനയിക്കട്ടെ അല്ലേ. എൻ്റെ മോൻ ബാദുഷയ്ക്ക് ചേച്ചിയെ നേരിൽ കാണാൻ എന്ന് പറയുന്നു. നവാസ് കൊല്ലം വരൂ, ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വിളിച്ചു. അർച്ചന ചേച്ചി എങ്ങോട്ട് പോയി? അമേരിക്കയിൽ പോയി. പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് ആരോ ചോദിച്ചു. ബിന്ദു കോട്സ മെമ്പർ, അതെ കോട്സയുടെ മെമ്പർ ആണ് ഞാൻ. കോട്സ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോട്ടൺ ഹിൽ സ്കൂളിലെ ടീച്ചേഴ്സ്. ദുർഗയായി വന്നു പാടാത്ത പൈങ്കിളിയിൽ വരെ എത്തി നിൽക്കുന്ന അഞ്ജിത കുട്ടിക്ക് അമ്പിളി, എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് അമ്പിളി ചേച്ചി. ഹായ് ചേച്ചി, നമസ്കാരം, സന്തോഷം. ദുർഗ ഇപ്പോഴും ഓർത്ത് പറയുന്നതിൽ വളരെയധികം സന്തോഷം.
അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കോട്സ അത് വിമൻ കോട്ടൺ ഹിൽ സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും കൂടെ ഉള്ളൊരു ഓർഗനൈസേഷനാണ്. ഞാൻ അതിൻ്റെ ഒരു വളരെ പ്രധാന വക്താവാണ്. ഹായ് സുരേഷ് ബാബു. ഒരു മോളും മോനും ഹസ്ബൻഡ് സുധീഷ് ശങ്കറാണ്. ഒരു മോളും മോനും സുധീഷ് ശങ്കറാണ് ഈ സീരിയലിൻ്റെ ഡയറക്ടർ. മുമ്പ് എൻ്റെ മാനസപുത്രി, ഏഷ്യാനെറ്റിലെ ഒരുപാട് സീരിയൽസ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. പിന്നെ ഒരു മോള് ഗോപിക പ്ലസ് ടുവിന് പഠിക്കുന്നു, മോൻ നയൻത്തിൽ പഠിക്കുന്നു. കൃഷ്ണ ശങ്കർ, കൃഷ്ണ ഈ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ശരണ്യ, ഹായ്. എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുറച്ചൊന്ന് കണക്ഷൻ ഇടയ്ക്ക് പോയി. ഇപ്പോൾ കണക്ഷൻ ലൈവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. റീന പവിത്രൻ, ഹായ്. അമോൽ മഹേഷ്, ഹായ്. രൂപ, ഹായ്. സനുഷ, സൂരജ് സ്വന്തം തീരുമാനത്തിൽ പോയതാണോ? പിന്നെ സൂരജ് സ്വന്തം തീരുമാനത്തിൽ തന്നെ പോയതാണ്. കാരണം സൂരജിന് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. സൂരജ് ആദ്യം എനിക്കാണ് സ്ട്രക്ചറിൽ കിടക്കുന്ന ഫോട്ടോ ഒക്കെ അയച്ചു തന്നത്. അപ്പോൾ ബാക്ക് പെയിൻ ഉള്ള ഒരാളെ നമുക്ക് എങ്ങനെ നിർബന്ധിക്കാൻ പറ്റും? മനീഷ ചേച്ചിയോട്, ലക്കി ചേട്ടനോടും എൻ്റെ അന്വേഷണം പറയണേ. വിഷ്ണു, തീർച്ചയായിട്ടും പറയാം വിഷ്ണു, കേട്ടോ. വേറെന്താ? മോഹൻകുമാർ, ഹായ്. ഉഷ ചേച്ചി, ഉഷ രവികുമാർ, ഹായ്. അപ്പം നമ്മൾ സൂരജിനെ ഒരുപാട് നിർബന്ധിച്ച് വിളിച്ചിരുന്നു. കാരണം 6 മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി, നമ്മളിവിടെ പൂജപ്പുര, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പൂജപ്പുര ഒരു നല്ല ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, ഇവിടെ ഒരു റൂം എടുത്തു തരാം സൂരജെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പറ്റില്ല, റെസ്റ്റ് എടുക്കട്ടെ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് മാറിയതാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സൂരജിന് ഓക്കെ ആവുന്നത് വരെ കഥ എങ്ങനെയെങ്കിലും, നിങ്ങൾ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഥ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അജിത് ആൻ്റണി, ഇവിടെ മഴയുണ്ടോ ചോദിച്ചിരിക്കണോ? മഴയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കഥ അഡ്ജസ്റ്റ് ചെയ്യാം, സൂരജിന് വരാൻ പറ്റുമ്പോൾ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ ഇല്ല ചേച്ചി, വെയിറ്റ് ചെയ്യണ്ട, എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വെയിറ്റ് ചെയ്യണ്ടെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് അതാണ്. അത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സൂരജിനോട്, സൂരജിനെ സമീപിച്ചിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു വെയിറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ സൂരജ് വെയിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വേറെ ഓപ്ഷൻ പോയതാണ്. എന്തായാലും പിന്നെ സൂരജ് എന്നിട്ട് വിളിച്ചു പറഞ്ഞു, നല്ല ഒരു ദേവയെ കിട്ടിയതിൽ സൂരജിന് ഭയങ്കര സമാധാനമുണ്ട് എന്ന് പറഞ്ഞു. കാരണം നല്ല ആളെ കിട്ടിയില്ലേ. ഉണ്ണി ഉണ്ണി ഭാവയാമി എന്ന പാട്ട് ഫുൾ പാടും. ഭാവയാമി ഒന്നും ഇപ്പോൾ പാടാൻ പറ്റില്ല ഉണ്ണി. ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയെ വലിയ ഒരു ആരാധികയാണ്. ഉണ്ണി അമ്പിളി. അപ്പം നമ്മുടെ സീരിയലിൽ പുതിയ ദേവ വന്നു കഴിഞ്ഞപ്പോൾ സൂരജ് വിളിച്ചു പറഞ്ഞു, ഇപ്പോഴാണ് സമാധാനമായത്, നല്ല ഹീറോയിനെ, ഹീറോയെ കിട്ടിയല്ലോ, അപ്പോൾ എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞു സൂരജ്. ഇനി കൂടുതൽ സംശയമുള്ളവർ സൂരജിനെ നേരിട്ട് വിളിച്ച് ചോദിക്കുക കേട്ടോ. പിന്നെ സൂരജ് ലൈവിൽ വന്ന് പറഞ്ഞിരുന്നല്ലോ, സൂരജ് ഇങ്ങനെ വയ്യാത്തത് കൊണ്ടാണ്. സൂരജ് ഒരു ലൈവ് ചെയ്തിരുന്നു, ഇനിയും ഒരു ലൈവ് ചെയ്യുന്നുണ്ടെന്ന് സൂരജ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സംശയങ്ങൾക്കും ഒക്കെ മറുപടി സൂരജ് നേരിട്ട് തരും കേട്ടോ. അമൽ രാജു, ഹായ് അമൽ രാജു. നാദരൂപിണി പാടുമോ? ഉണ്ണി ഒരു കാര്യം ചെയ്യൂ, യൂട്യൂബിൽ ഈ പാട്ടൊക്കെ ഇട്ട് കേൾക്ക് കേട്ടോ, ഞാൻ പാടുന്നതിനെക്കാട്ടിലും നന്നായിരിക്കും. അപ്പോൾ പാടാത്ത പൈങ്കിളി 10 മണിക്ക് ആയതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഓഡിയൻസിൻ്റെ, പ്രേക്ഷകരുടെ പേരുകൾ ഇങ്ങനെ വരുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പോകുന്നു. ഇപ്പോൾ കുറേ കൂടെ സൗകര്യമായി എന്ന് പറയുന്നവരുമുണ്ട്. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണാം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10 മണി സമയം നിങ്ങൾ സ്വീകരിക്കുക, നമ്മുടെ കൂടെ ഉണ്ടാവുക കേട്ടോ. നേരത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പം നമ്മുടെ സീരിയൽ കണ്ടിട്ട് ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് കിടന്നുറങ്ങാമല്ലോ അല്ലേ. ആഷിഫ്, ഹായ് ആഷിഫ്. നിതീഷ്, പുതിയ ദേവ സൂപ്പർ അഭിനയം, താങ്ക് യു. ലക്കിയോട് പറഞ്ഞേക്കാം. എൻ്റെ കുഞ്ഞ് അമ്പാടി എന്തോ പറഞ്ഞു പോയി.
ശരൺ അനിൽകുമാർ ചേച്ചി മോന് സുഖമാണ്, മോന് സുഖമാണ്, മോൻ സീരിയല് പാടാത്തവെങ്കിലിൽ അഭിനയിക്കുന്നുണ്ട്. ജയലക്ഷ്മി ഹായ്, ജയലക്ഷ്മി. ആഷിഫ് ഹായ്. ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ ആക്സെപ്റ്റ് ചെയ്യുമോ? ഞാനേ ഒരുപാട് അങ്ങനെ ആക്റ്റീവ് അല്ല, അപ്പം റിക്വസ്റ്റുകളൊന്നും അപ്പോൾ അപ്പോൾ കാണുന്ന ആളല്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ആണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത്ര ആക്റ്റീവ് അല്ല, അപ്പം അതുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് ഇങ്ങനെയൊക്കെ വന്ന് കിടക്കും. അനിൽ ഹായ്, അനിൽ. സോണിയ, ബിജു, മോൾക്ക് എത്ര പേഴ്സൻറ്റേജ് ഉണ്ട്? മോൾക്ക് 93% ഉണ്ട് പ്ലസ് ടുവിന്. വിഷ്ണു പിള്ളൈ എന്താണ്, എന്തോ പറഞ്ഞു വിഷ്ണു. എനിക്ക് മംഗ്ലീഷ് എഴുതുമ്പോൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുന്നത്. പൈങ്കിളിയിലെ കോസ്റ്റ്യൂംസ് സൂപ്പർ. താങ്ക് യു അമ്പിളി, അമ്പിളി ചേച്ചി, താങ്ക് യു. കോസ്റ്റ്യൂംസൊക്കെ നമ്മളുടെ തന്നെ ഓൺ കോസ്റ്റ്യൂമാണ്. എൻ്റെ കോസ്റ്റ്യൂമെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ ഒരു നൈബർ ബീന, രേഖ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്, ആരതി സ്റ്റിച്ചിങ്. വർഷങ്ങളായിട്ട് അവരാണ് എല്ലാ കോസ്റ്റ്യൂംസും തയ്ക്കുന്നത്. എൻ്റെ അമ്പാടിക്കൊരു ഹായ്. ആ വിശാഖ്, വിശാഖിൻ്റെ അമ്പാടിക്കൊരു ഹായ്. അപ്പോൾ അങ്ങനെ കോസ്റ്റ്യൂംസ് ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ക്യാരക്ടറിനനുസരിച്ച്. മാന്ത്രികം ന്യൂ സീരിയൽ എന്നാണ് എല്ലാവരും എന്തോ എഴുതിയിരിക്കുന്നു. അച്ചു, ബിഗ് ബോസ് 4 വരുമോ? ബിഗ് ബോസ് 4 വിളിച്ചാൽ അപ്പം ആലോചിക്കാം. ബിഗ് ബോസിൽ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങ് കയറി വരാൻ പറ്റൂലല്ലോ. വിളിക്കണ്ടേ, അപ്പം ആലോചിക്കാം കേട്ടോ. തൂവൽ കുടുംബവിളക്ക്, തൂവൽ സ്പർശം, പാടാത്ത പെങ്കിളി, സീതാ കല്യാണം എല്ലാം കാണാറുണ്ട്. താങ്ക് യു. ഏഷ്യാനെറ്റിൻ്റെ ഒരു നല്ല പ്രേക്ഷകയാണ് അത്. ആരാണ്? വിഷ്ണു. ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ ഞാൻ സ്വീകരിക്കും എന്ന് തോന്നുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് പരിചയമുള്ളവരെല്ലാം സ്വീകരിക്കാറുണ്ട്. ഹായ്, പിന്നെ ഫോൺ നമ്പർ ഇങ്ങനെ ലൈവിൽ കൂടെ തരാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫോൺ നമ്പർ കിട്ടുക എന്ന് ചോദിച്ചാൽ, തൽക്കാലം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ചാറ്റ് അതിലൊക്കെ വരാമല്ലോ നമ്പേഴ്സ്, അല്ല മെസ്സേജസ് ഇടാമല്ലോ. അങ്ങനെയൊക്കെ മെസ്സേജ് ഇടും, അപ്പം ഞാൻ തീർച്ചയായും മറുപടി ചെയ്യും. അനിൽകുമാർ ചേച്ചി, മോന് സുഖമാണ്, മോന് സുഖമാണ്. ഹായ് മാം. ഡാൻസ് ക്ലാസ്, ഡാൻസ് ക്ലാസ് ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, എല്ലാവരും ലോക്കായിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഡാൻസ് ക്ലാസ് ഇപ്പോൾ സ്റ്റോപ്പാണ്. പക്ഷേ ഇപ്പോൾ ഉടനെ തുടങ്ങും. ഞാൻ ശ്രീവിദ്യ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കൾച്ചറൽ സൊസൈറ്റിയും ഡാൻസ് സ്കൂളും ഒക്കെ ഉണ്ട്. ഞാൻ ഡിഗ്രി എം എ ആണ്, അപ്പോൾ ഭരതനാട്യത്തിൽ എം എ ആണ്. അപ്പം അവിടെ ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്, അത് നന്നായിട്ട് പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ തുടക്കാം, ഇന്നിപ്പം ക്ലാസ്സൊക്കെ തുടങ്ങാമെന്ന് ഗവൺമെൻറ് ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ എൻ്റെ അമ്മ സീരിയലിൽ എന്തോ ഇപ്പോഴും എന്തോ എഴുതിയിരിക്കുന്നു, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സ്ക്രോളി എനിക്ക് എല്ലാ മെസ്സേജസും കറക്റ്റായിട്ട്. വി സപ്പോർട്ട് പി പി. ഹലോ, സുഖമാണോ? സുഖമാണ്. ഹായ് രാഹുൽ. നമ്മുടെ പാടാത്ത പെങ്കിളിയിലെ രവിയേട്ടൻ ലൈനിൽ വന്നിട്ടുണ്ട്. രാഹുലിനൊരു ഹായ്. പിന്നെ സീരിയൽ ഇന്ന് റേറ്റിംഗ്, ഞാൻ ദിനേശേട്ടൻ. വില്യു കം ടു നെക്സ്റ്റ് ബിഗ് ബോസ്? ബിഗ് ബോസിൽ വരുമോ എന്നുള്ളത് ബിഗ് ബോസ് അല്ലേ തീരുമാനിക്കേണ്ടത്. ബിഗ് ബോസ് വിളിക്കട്ടെ, അപ്പം നമുക്ക് തീരുമാനിക്കാം. ഇതെന്താണെന്ത്, എല്ലാവരെയും പേര് കാണുന്നില്ലല്ലോ. അച്ചു പോപ്സ്, വില്യു കം ഇൻ നെക്സ്റ്റ് ബിഗ് ബോസ്? നമുക്ക് ആലോചിക്കാം കേട്ടോ, ബിഗ് ബോസ് വിളിക്കട്ടെ. അഞ്ജിതാജി ഹായ് രാഹുൽ. എനിക്ക് എല്ലാവരുടെയും പേരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ല, അതെന്താണെന്നറിയില്ല. ഞാൻ തന്നെ. ഗോകുൽ, വിഷ്ണു ഹായ്. ദിനേശേട്ടൻ്റെ ഫോണിൽ നിന്നും മനീഷ ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ട്. ഓ ഓക്കെ, ദിനേശേട്ടനെ പരിചയം ഉണ്ടാവും അല്ലേ. ഓക്കെ, ഞങ്ങളൊരു വലിയ ഫാമിലി പോലെയാണ് കേട്ടോ, എല്ലാവരും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. മുമ്പത്തെ പോലെ അല്ലല്ലോ, ഞാൻ അഭിനയിച്ച് തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞു പോയാൽ പിന്നെ ആരെയും കാണില്ലല്ലോ, അടുത്ത ഷൂട്ടിങ്ങിനല്ലേ കാണുള്ളൂ. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. രൂപ ചോദിച്ചിരിക്കുന്നു, സൂരജ് പോയതുകൊണ്ടാണ് അർച്ചന പോയതെന്ന്. അതെങ്ങനെയാണ് രൂപ, സൂരജ് പോണതും അർച്ചന പോണതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സൂരജ് ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് പോയി, അർച്ചന വളരെ നല്ല ഒരു മാരേജ് കഴിഞ്ഞിട്ട് പോയി. ഇങ്ങനെയാണ് രണ്ടുപേരുടെയും കേട്ടോ.
പിന്നെ പാടാത്ത പൈങ്കിളി വി വോണ്ട് പി പി വി വോണ്ട് ദേവമണീസ് ലൗലി എപ്പിസോഡ്സ് നമ്മുടെ അണിയറ പ്രവർത്തകരോട് റൈറ്ററോടും ഡയറക്ടറോടും ഒക്കെ പറയാം കേട്ടോ ഹാപ്പി എപ്പിസോഡ്സ് വേണമെന്ന് പിന്നെ ജീവിതം സന്തോഷവും സങ്കടവും എല്ലാം കൂടെ നിറഞ്ഞതല്ലേ അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം കേട്ടോ അച്ചു ചോദിച്ചിരിക്കുന്നു ബിഗ് ബോസിൽ വരുമോ എന്ന് ബിഗ് ബോസ് വിളിക്കുമോ എന്ന് ബിഗ് ബോസിനോട് ചോദിക്കൂ ഫോൺ നമ്പർ ലൈവിൽ തരാൻ പറ്റില്ല മോനെ സനൂഷ ഹായ് സനൂഷ ജയലക്ഷ്മി സുഖമാണ് ജയലക്ഷ്മി പ്രവീൺ ഹലോ സുരേഖ ഹായ് ഹായ് സുരേഖ വിജയലക്ഷ്മി നിങ്ങൾ പ്രേക്ഷകരാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാ പേരെയും എല്ലാ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അല്ലേ നമ്മൾ മലയാളികൾ ആദ്യം ടി വി തുറന്നാൽ ആദ്യം സ്വിച്ച് ചെയ്യുന്നത് ഏഷ്യാനെറ്റിലോട്ടായിരിക്കും അത് കഴിഞ്ഞേ വേറെ എങ്ങോട്ടേക്കും പോവുള്ളൂ അപ്പോൾ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരാണ് നമ്മുടെ കൂടെ നിൽക്കുക പാടാത്ത പൈങ്കിളിയുടെ ടൈം ചേഞ്ച് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക 10 മണിക്ക് കാണണം ഓക്കെ കുശുമ്പ് കുശുമ്പ് പറയുന്ന ക്യാരക്ടറാണെങ്കിലും ഞാനങ്ങനെ കുശുമ്പത്തിയൊന്നും അല്ല ഡിഡ് യു വാച്ച് ബിഗ് ബോസ് ഹൂ ഈസ് യുവർ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാൻ എനിക്ക് മണിക്കുട്ടനെ ഇഷ്ടമായിരുന്നു പിന്നെ ഡിംപിളിനെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒക്കെ ഇഷ്ടമായിരുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ചേച്ചി വീഡിയോസൊക്കെ എൻ്റെ വീഡിയോ സനൂഷ ചോദിച്ചിരിക്കുന്ന വീഡിയോസൊക്കെ വരുമ്പോൾ നെഗറ്റീവ് കമൻസ് അതാണ് പറഞ്ഞത് സനൂഷ ഞാൻ നെഗറ്റീവ് കമൻസ് എന്ന് പറയണത് ജെനുവിനായിട്ടുള്ള ഒരു ഐ ഡി എന്ന് വരുന്നത് മാത്രമേ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളൂ അല്ലാതെ ഫേക്ക് ഐ ഡീസ് എന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവും അതൊന്നും ഞാൻ ഫേക്ക് സീരിയസ്ലി എടുക്കാറുമില്ല അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യാറുമില്ല പിന്നെ നമുക്കൊരു ധാരണയില്ലേ നമ്മൾ എന്താ ചെയ്യണേന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒന്നുമില്ല നമ്മുടെ ഫാൻസ് എല്ലാം എൻ്റെ കൂടെയാണ് എന്നുള്ളൊരു വിശ്വാസം ജെനുവിൻ ഫാൻസ് എല്ലാവരും നമ്മുടെ കൂടെ തന്നെയാണ് ഫേക്ക് അക്കൗണ്ട് ഒരു പ്രശ്നമല്ല അല്ലാത്ത നല്ല ഫാൻസിനെ ഞാൻ എന്നും സ്വാഗതം ചെയ്യും നെഗറ്റീവ് കമൻസ് ഒന്നും ഹേർട്ട് ചെയ്യും ഡെഫിനറ്റ്ലി ഹേർട്ട് ചെയ്യും പക്ഷേ അതൊരു ജെനുവിൻ ഐ ഡി എന്നാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞാനെല്ലാം എപ്പോഴും ഞാൻ എന്നിലേക്ക് നോക്കുന്ന ഒരാളാണ് നമ്മൾ ശരിയാണോ ചേച്ചി നമ്മൾ ശരിയാണോ നമ്മൾ തെറ്റാണോ എന്നൊക്കെ നോക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് നെഗറ്റീവ് കമൻസ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല പോസിറ്റീവ് കമൻസ് എല്ലാം മനസ്സിലേക്ക് എടുക്കാറും സന്തോഷമുണ്ട് എല്ലാവർക്കും അതല്ലേ ഇഷ്ടം എല്ലാവർക്കും പോസിറ്റീവ് പറയണതല്ലേ ഇഷ്ടം മീര ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്നു മീരയുടെ അമ്മ എൻ്റെ വലിയൊരു ഫാനാണെന്ന് അമ്മയ്ക്കൊരു ഹായ് പറയൂ പണ്ട് ദൂരദർശൻ മാത്രം ഉള്ളപ്പോൾ സീരിയലൊക്കെ കണ്ടിട്ടുള്ള ആളായിരിക്കും മീരയുടെ അമ്മ ഹായ് ചിത്ര ജയശങ്കർ കോട്ടയിൽ കാണാറില്ലല്ലോ ഒന്ന് കോട്ടയിൽ സ്കൂളിൻ്റെ ടീച്ചേഴ്സും കുട്ടികളും കൂടെയുള്ള സൗഹാർദ്ദപരമായ ഒരു ഗ്രൂപ്പാണ് കോട്സ ഞങ്ങൾക്ക് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടും ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒരു പേടിയാണ് പക്ഷേ അത് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര നല്ലൊരു വൈബാണ് ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ചിത്ര വരാൻ കേട്ടോ സുഖമാണ് ദീപ ദീപ സുരേന്ദ്രൻ ബൈജു ഹായ് ബൈജു ഉണ്ണി ഉണ്ണി ഭ്രമണം സീരിയലിലെ നന്ദു ആണ് എന്ന് പറയുന്നുണ്ട് ഹായ് നന്ദു ഞാനത് കണ്ടിട്ടില്ല പ്രദീപ് സതീഷ് പറഞ്ഞിരിക്കുന്നു പ്രദീപിൻ്റെ മോൻ എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ ഒരു ഹായ് പറയൂ പാടാത്ത പൈങ്കിളിയിൽ അനന്യ ചേച്ചി അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ അമൽ സൂപ്പർ ആക്ടിങ് താങ്ക് യു അമൽ ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇന്ന് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പക്ഷേ എനിക്കുണ്ടായിരുന്നില്ല ഉണ്ണി പറയണു ഉണ്ണിയുടെ പാരൻസിന് ഇഷ്ടമാണെന്ന് താങ്ക് യു സനൂഷ എന്താണ് ലക്കി വന്നപ്പോൾ എന്തോ എഴുതി എനിക്ക് വായിക്കാൻ പറ്റിയില്ല വീരരാഘവൻ ചന്ദ്രമൗലി നൈസ് ടു സീ യു താങ്ക് യു പ്രവീൺ സുഖമാണ് പ്രവീൺ മോഹൻകുമാർ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്ത് പൂജപ്പുരയാണ് പൂജപ്പുര ചെങ്കളൂർ അമ്പലത്തിൻ്റെ അടുത്താണ്
വേറെന്താണ് വീരരാഘവൻ ലക്കി വന്നപ്പോൾ റേറ്റിംഗ് ഒക്കെ ആദ്യം തൊട്ടേ സ്റ്റേബിളാണ് നമ്മുടെ സീരിയലിൻ്റെ. ഇടയ്ക്ക് ഒന്ന് രണ്ട് ഇടയ്ക്കൊന്ന് റേറ്റിംഗ് നമ്പർ 1 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ടൈം ചേഞ്ച് ആകുമ്പോൾ നാച്ചുറലി കുറച്ച് എൻ്റെ ഒരു വേരിയേഷൻസ് വരും. പക്ഷേ നിങ്ങൾ പ്രേക്ഷകർ അത് 10 മണിയാണെങ്കിലും പൊക്കിക്കൊണ്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ. പ്രിനീഷ, ഹായ് പ്രിനീഷ. ദിവ്യ ഒരു ഹായ് ദിവ്യ. കൃഷ്ണൻ, വീണ, വൈഗ, കെ സജീവ്, ഹായ് വൈഗ. ഫുഡ് കഴിച്ചു? 3 ഇയേഴ്സ് ഓൾഡ് ബേബിയെ ഷൂട്ടിങ്ങിന് വേണമെങ്കിൽ ഡയറക്ടറോട് പറയണേ. നിതീഷ് പറയാം കേട്ടോ, നിതീഷിൻ്റെ ഡീറ്റെയിൽസ് തരൂ, പറയാം. ലിജോ, ഹായ് ലിജോ. വൈഗ സുഖമായിട്ടിരിക്കുന്നു? വൈഗയുടെ ഡാൻസ് പരിപാടിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ വൈഗയെ ശ്രദ്ധിക്കാറുണ്ട്, നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. ചേച്ചി സീരിയലിൽ ഒരു ചാൻസ് തരുമോ? ബിജി, ഞാനെങ്ങനെയാണ് ചാൻസ് തരാം? അത് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അല്ലേ തീരുമാനിക്കുന്നത്. നമുക്ക് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. ടൈം 10 മണിക്ക് ആക്കിയത് വേറൊന്നുമല്ല, നമ്മുടെ പാടാത്ത പൈങ്കിളിയുടെ പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടാണ് ടൈം 10 മണിക്ക് ആക്കിയത്. 10 മണിക്കിട്ടാലും നിങ്ങൾ കാണും എന്നുള്ളത് ഒരു പുതിയ സീരിയൽസ് വരുമ്പോൾ ഉള്ള ഓരോരോ ചേഞ്ചസ് ആണ്. 10 മണി ആക്കിയതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. 10 മണി ആക്കിയെങ്കിലും പാടാത്ത പൈങ്കിളിയുടെ പ്രേക്ഷകർ അതിൻ്റെ കൂടെ തന്നെ 10 മണിയിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയാണ്. ചേച്ചി ന്യൂ ദേവിയുടെ അഭിനയം നല്ലതാണ്. ഓക്കെ, അറിയിച്ചേക്കാം കേട്ടോ ലക്കിയെ. ഞാൻ 4 വർഷം കഴക്കൂട്ടം ഇത് എന്തോ അവാർഡിന്, വിഷ്ണു എം പിള്ളൈ, ഞാൻ 4 വർഷം അങ്കമാലിയിലും കഴക്കൂട്ടത്തും മുടങ്ങാതെ പോയിട്ടുണ്ട്. ടെലിവിഷൻ അവാർഡ്സിന് കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ ഞങ്ങൾ അങ്കമാലിയിൽ ടെലിവിഷൻ അവാർഡ്സിന് വന്നപ്പോൾ കണ്ടു എന്നാണ് വിഷ്ണു പറയണത്. അന്ന് ഞാൻ എൻ്റെ മോള് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്കമാലിയിൽ, അതിനാണ് വന്നത്. ഉണ്ണി, ഹായ്. നല്ല ഗ്ലാമർ. ഗ്ലാമറൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി അങ്ങ് പോവും. നിങ്ങൾ ഗ്ലാമറിനകത്തൊന്നും കാര്യമില്ല, നിങ്ങൾ പ്രേക്ഷകരെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രമേ നമ്മുടെ സീരിയൽ സക്സസ് ആവുള്ളൂ. അതുകൊണ്ട് ഗോകുല് ചോദിച്ചിരിക്കുന്നു വീണ്ടും, എന്താ 10 മണിക്ക് ആക്കിയെന്ന്. എന്താ എന്നുള്ളത് ഒരു ആൻസർ ഇല്ല. 10 മണിക്ക് ആക്കി, അപ്പോൾ നിങ്ങൾ 10 മണിക്ക് വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ 10 മണിക്ക് ആക്കി കേട്ടോ. അതുകൊണ്ട് കണ്ടു തുടങ്ങുക, 10 മണി വിടാതെ പിടിക്കുക നമ്മുടെ സീരിയൽ. ഇനി അങ്ങോട്ട് കുറച്ച് കഥയിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് പാടാത്ത പൈങ്കിളിയിൽ. പൊതുവേ കുറച്ച് ഡ്രാമാറ്റിസം ഉള്ള സീരിയലാണല്ലോ, അത് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഒരു എന്താണ് തന്മയത്വമുള്ള നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്ന കഥയിലേക്ക് വരികയാണ് പാടാത്ത പൈങ്കിളി. അങ്ങനെ വേറെന്താ, അതായത് ഞങ്ങളുടെ വീട്ടിലെ പെറ്റാണ് കേട്ടോ നേന. നേനയ്ക്ക് വരെ ഇപ്പോൾ അക്കൗണ്ടൊക്കെ ഉണ്ട്. അർച്ചനയുടെ പപ്പിയാണ്, അർച്ചനയുടെ വീട്ടിലെ ഗുജിബുവിൻ്റെ കുഞ്ഞ് വാവയാണ്, അതാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ന്യൂ ദേവിയോട് അഭിനയ അനുമോദനങ്ങൾ പറയുക കേട്ടോ. ശോഭ, ഗീതു, സനുഷ, അനിത, റിതിൻ, എല്ലാവർക്കും ഹായ്. നിങ്ങൾ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചോദിക്കൂ, അപ്പം അതിന് ഉത്തരം പറയാനാണ്. ഗീതു ഗോവിന്ദ്, സൂരജേട്ടനെ കുറിച്ച് 2 വാക്ക് പറയുന്നു. 2 വാക്കല്ല, സൂരജിനെ കുറിച്ച് ഒരുപാട് വാക്കുകൾ പറയാൻ ഇഷ്ടമാണ്. സൂരജ് നല്ല പയ്യനാണ്. പിന്നെന്താണ്, സൂരജ് വരുമ്പോൾ ശരിക്കും സൂരജിനെ പോലെ ഒരു പയ്യൻ കണ്ണൂരാണുള്ളത്. അപ്പോൾ നിങ്ങൾ സൂരജിന് വേണ്ടിയല്ലല്ലോ പാടാത്ത പൈങ്കിളി കണ്ടു തുടങ്ങിയത്, പാടാത്ത പൈങ്കിളിയിലൂടെ സൂരജിനെ ഇഷ്ടപ്പെട്ടു. അപ്പം അതൊരു ആർട്ടിസ്റ്റിൻ്റെ വിജയമാണ് അല്ലേ. ഒരു സീരിയലിലൂടെ വന്നിട്ട് അതിലൂടെ
പോപ്പുലറൈസ്ഡ് ആവുക എന്ന് പറയണത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭയങ്കര സക്സസ്സാണ്. അപ്പോൾ സൂരജ് ഈസ് എ സക്സസ് പേഴ്സൺ. നമുക്ക് വീണ്ടും ഊർജ്ജസ്വലനായിട്ട് ആരോഗ്യവാനായിട്ട് തിരിച്ചു. വലിയ പ്രോബ്ലം ഒന്നും അല്ല, പിന്നെ ബാക്ക് പെയിൻ ആയതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് മാറിയത്. മനീഷ ട്രിവാൻഡ്രത്ത് തിരുമലയാണ് താമസിക്കുന്നത്. മനീഷയുടെ വീട് പത്തനംതിട്ടയായിരുന്നു. മനീഷ അവിടെ നിന്നിപ്പം ട്രിവാൻഡ്രത്തോട്ട് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി വന്നു. ലക്കിയുടെ എൻട്രി ഡേയുടെ അന്ന് നല്ല ടി ആർ പി അല്ലേ കിട്ടിയത്? ആണാണ്, നല്ല ടി ആർ പി. ആ ആഴ്ച തന്നെ നല്ലൊരു ഇൻട്രൊഡക്ഷനാണ് ലക്കിക്ക് കിട്ടിയത്. ദേവ ലൈഫിലും ദേവയുടെ ഒരു തിരിച്ചു വരവ്, ക്യാരക്ടർ വൈസും ദേവയുടെ ഒരു തിരിച്ചു വരവായിരുന്നു. അപ്പോൾ നല്ല ഒരു എൻട്രിയാണ്, ഭയങ്കര ലക്കിയാണ് അതിനകത്ത്. ലക്കി ഭയങ്കര ലക്കിയാണ്, നല്ലൊരു തിരിച്ചു വരവാണ് കിട്ടിയത്. അപ്പം ആ തിരിച്ചു വരവ് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളത് ആ ദിവസത്തെ ടി ആർ പി വളരെ നല്ലതായിരുന്നു. പിന്നെ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ ടി ആർ പിയിൽ. പക്ഷേ നിങ്ങൾ പ്രേക്ഷകരങ്ങനെ മാറുന്നില്ല എന്നുള്ളത് നമുക്ക് ഫാൻസ് അവിടെ തന്നെ ഉണ്ട്, അത് നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. രവിചേട്ടനെ ലിജോ അന്വേഷിച്ചതായിട്ട് പറയണേ, ആ രാഹുല് ലൈവ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ പാടാത്ത പയങ്ങളിൽ അനുമോളുണ്ട്, മനീഷ് വരുന്നുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡായിട്ട് നമ്മുടെ മസിൽമാൻ നവീനുണ്ട്, നമ്മുടെ പാട്ടുകാരൻ ഫസൽ റാസിയുണ്ട്. ഫസൽ റാസിയുടെ പാട്ടുകളൊക്കെ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവല്ലോ. പ്രവീൺ ഓൾഡ് ദുർഗ, ആ ദുർഗ ദുർഗ സീരിയൽ എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മയുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ മക്കളെ അത്രയ്ക്കും നന്നായിട്ടുണ്ട്, ഒരു ഹായ് പറയാമോ? ദീപ സുരേന്ദ്രൻ ഹായ്. 10 മണി മാറ്റണം, 10 മണി മാറ്റാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ 10 മണിയിലേക്ക് വരൂ. വിഷ്ണു പറയുന്നു സുധീഷ് ശങ്കർ സാറിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, ഇത് റീമേക്ക് സീരിയല്, ബംഗാളി സീരിയലാണ്, ഒരു ബംഗാളി സീരിയലിൻ്റെ റീമേക്കാണ്. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ, നമ്മളുടെ നാട്ടിലെ കഥയുമായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരണമല്ലോ. ഷാലു ഷാലു നേന എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ നേനയ്ക്ക് ഒരു അക്കൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നേന വളരെ ഫേമസ് ആണ്. ഷാലു ഷാലു ചോദിച്ചിരിക്കുന്നു നേന എവിടെയെന്ന്, നേന എവിടെയുണ്ട്? എൻ്റെ മോൾക്കൊരു വീണ സുലാൽ, മോൾക്ക് ശ്രേയയ്ക്ക് ഹായ് ശ്രേയ. എല്ലാവരും നമ്മുടെ പാടാത്ത പൈങ്കിളി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഐ പി പി ഓഫ് ട്രിവാൻഡ്രം നോർത്ത് കൺഗ്രാറ്റ്സ് പറഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓഡിയൻസ് ചോദിക്കുന്നുണ്ടാവും എന്താണ് ഐ പി പി എന്ന്. ഐ പി പി എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡൻ്റ് എന്നാണ്. ഒരു വേൾഡിലെ നമ്പർ വൺ വിമൻസ് ഓർഗനൈസേഷൻ ഉണ്ട് ഇന്നർവീൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ 2 വർഷം. ഇപ്പോൾ സ്ഥാനം മാറി ഐ പി പി ആയി, ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡൻ്റായി. നല്ല പ്രസിഡൻഷിപ്പ് ആയിരുന്നു, നല്ലൊരു ഇയറായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി എന്ന് മാത്രമല്ല, സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് ഇന്നർവിൽ. പിന്നെ ഞാനൊരു ഐ വിമൻസ് അസോസിയേഷനെ കുറിച്ച്, ഐ വിമൻസ് അസോസിയേഷൻ അത് വിമൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വിമൻ്റെ എംപവർമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ. ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. ബ്ലസ്സി മറിയയ്ക്ക് ഒരു ഹായ്. ഹായ് ബ്ലസ്സി മറിയ. സുരേഷ് ചെന്നത്തോട് ഹായ് സുരേഷ്. ചേച്ചി ബ്ലസ്സിക്ക് ഞാൻ ഹായ് പറഞ്ഞു, ബ്ലസ്സി മറിയയ്ക്ക് ഞാനിപ്പോൾ ഹായ് പറഞ്ഞു. പിന്നെ സോന വിശ്വനാഥ് ഹായ് സോന. രഹാൻ ദേവ ആർക്കും വേണം, ഞങ്ങൾക്കും വേണം, പറയാം കേട്ടോ. ലക്ഷ്മി ഗൗരി ഹായ്. അർച്ചന ചേച്ചി ഇപ്പോൾ സീരിയൽ ഇല്ലാത്തത് എന്തുകൊണ്ടാ? ഞാൻ ഈ ഇപ്പോഴാണോ അനിത അല്ലല്ല താര ചോദിച്ച. ഫാൻസിൻ്റെ റിക്വസ്റ്റ് എന്താ കേൾക്കാത്ത ചേച്ചി? ഫാൻസിൻ്റെ റിക്വസ്റ്റ്, ഹലോ, ആ ഫാൻസിൻ്റെ റിക്വസ്റ്റ് കേൾക്കുന്നുണ്ട്. ഫാൻസ് ആണ് നമ്മളുടെ ബലം.
അപ്പോ നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കണം കേട്ടോ ചേച്ചി ചോറല്ല കഴിച്ചത് രാത്രിത്തെ ഫുഡ് കഴിച്ചു സോന അബു ലക്ഷ്മി മോഹനിഷ് ഇത് റീമേക്ക് സീരിയലാണ് എന്നാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അത്ര ഒരു പിടിയില്ല അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ണി ഉണ്ണി ഞാൻ സ്ക്രോളായിപ്പോയി കേട്ടില്ല ഉണ്ണി എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഫോട്ടോ കാണുന്നില്ല കാരണം ഉണ്ണി എന്ന് പേര് കേട്ടപ്പോൾ ഒരു ആൺകുട്ടിയാണെന്നുള്ള ധാരണയിലാണ് ഞാൻ ഡയാന ഹായ് പ്രമോദ് ഡയാന മാർട്ടിൻ ഹായ് അനുപമ ഹായ് ആ ഡാൻസ് ക്ലാസ്സസ് ഒക്കെ ഇതാ ഇപ്പോൾ തുടങ്ങാനായിരിക്കുന്നു ശ്രീവിദ്യ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി രാത്രിയിലെ ഫോട്ടോ എന്താണെന്നോ മനീഷ ചേച്ചിയുടെ ഫാദർ ഇപ്പോൾ ജോലി ചെയ്യുന്നു ഓ ഇല്ല മനീഷ അതെനിക്കറിയില്ല എൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല മനീഷ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് ഒരു സിസ്റ്ററുണ്ട് മനീഷയ്ക്ക് വേറെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്കറിയില്ല മനീഷ ലൈവിൽ വരുമ്പോൾ ചോദിച്ചോളൂ കേട്ടോ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും ജൂലി തോമസ് ഹായ് ജൂലി വിഷ്ണു നമ്മുടെ ലൈവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പം പാടാത്ത പൈങ്കിളി പാടാത്ത പൈങ്കിളി പൊളിച്ചു എന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് വളരെ സന്തോഷം ടൈം ചേഞ്ചാണ് ഇപ്പം നമുക്കൊരു ടെൻഷനായിട്ടുള്ളത് പക്ഷേ നിങ്ങളെല്ലാവരും നമ്മുടെ സീരിയൽ കണ്ടിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു കിടന്നുറങ്ങണം കേട്ടോ അമ്പാടി മനോജ് ഹായ് ഇപ്പോൾ എവിടെയാണ് ഞാൻ ട്രിവാൻഡ്രത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത് തിരുമല നമ്മുടെ മല്ലിക ചേച്ചിയുടെ വീടുണ്ടല്ലോ ഞങ്ങൾ പാടാത്ത പൈങ്കിളിയിലെ ഞങ്ങളുടെ വീടായിട്ട് നിങ്ങൾ കാണുന്നത് പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും മല്ലിക ചേച്ചിയുടെയും വീടാണ് അപ്പോൾ ആ വീടാണ് നമ്മൾ ഷൂട്ടിങ്ങിന് എടുത്തിരിക്കുന്നത് അത് തിരുമലയാണ് കേട്ടോ സന ഹായ് സന അനുപമ ഷൈജു ഫുഡ് കഴിച്ചു നല്ല സീരിയൽ ചേച്ചി എന്ന് താങ്ക് യു ഞാൻ ബോയ് ആണ് ബോയ് ആണ് ഓക്കെ ഉണ്ണി പറഞ്ഞിരിക്കുന്നു ഞാൻ ബോയ് ആണ് സമ്മതിച്ചു കേട്ടോ ലിജോ റോബിൻ നല്ല സീരിയൽ താങ്ക് യു ലിജോ ബിജി പറഞ്ഞിരിക്കുന്നു മൈ ഡ്രീം ഈസ് ആക്ടിങ് മേ യുവർ ഡ്രീംസ് കം ട്രൂ ബിജി എപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായിട്ട് കാണാതെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കാം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് പറയണത് അപ്പോൾ അത് നടക്കും എന്ന് വിചാരിക്കേണ്ട അല്ല നടക്കുമെന്ന് വിചാരിക്കണം അതൊരു ഡ്രീം മാത്രമാണല്ലോ എന്ന് വിചാരിക്കേണ്ട ഡ്രീംസാണ് റിയാലിറ്റിയിലേക്ക് നാളെ വരുന്നത് കേട്ടോ ലിസി തോമസ് ഹായ് ലിസി ആൻറ്റി ഹായ് അമ്പാടി മനോജ് ഹായ് ചേച്ചിയുടെ ക്യാരക്ടർ സൂപ്പറാണ് അതെ പാടാത്ത പൈങ്കിളിയിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പലരും എന്നോടത് വില്ലത്തിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് വില്ലത്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വില്ലത്തി അല്ലല്ലോ അതൊരു കോമഡി ക്യാരക്ടറല്ലേ ഒരു ഭയങ്കര ജോവിയലായിട്ടുള്ളൊരു ക്യാരക്ടറല്ലേ ഒരു ശരാശരി സ്ത്രീയായ ഇങ്ങനെ ഭയങ്കരമായിട്ട് സെൽഫിഷായ ഭയങ്കരമായിട്ട് ഷോ ഓഫ് ഉള്ള അങ്ങ് ലൈഫ് അങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമെന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് പാടാത്ത പൈങ്കിളിയിലെ അനന്യ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് നെഗറ്റീവ് ക്യാരക്ടറും കോമഡി എനിക്ക് വളരെ സട്ടിലായിട്ടുള്ളൊരു ഹോംലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് പൊതുവെ ഇഷ്ടം അപ്പോൾ ഇതെനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറേ വർഷത്തെ വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റിലെ സീരിയലേ അഭിനയിക്കൂ എന്നെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കമ്മിങ് ബാക്ക് ഞാൻ ഏഷ്യാനെറ്റിലെ സീരിയലാണ് ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് അപ്പോൾ ഈ ക്യാരക്ടർ വന്നപ്പോൾ
നെഗറ്റീവ്നെസ് കുറച്ചുണ്ടാവും, പിന്നെ ഈ കോമഡി പോലെയൊന്നും അതാവും എന്ന് വിചാരിച്ചതേ ഇല്ല. പിന്നെ നെഗറ്റീവ് ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് നമ്മളതിൻ്റെ ഒരു നമ്മുടെ റൈറ്റർ അതിങ്ങനെ എഴുതി വന്ന ആ സീൻസ് നമുക്ക് വായിക്കുമ്പോൾ ആ ക്യാരക്ടർ ഒരു കോമഡി ക്യാരക്ടറായി, ഒരു ജോവിയലായിട്ടുള്ള ക്യാരക്ടറായി വന്നു. അപ്പം ഇപ്പോൾ ആക്ച്വലി നൗ ഐ ആം എൻജോയിങ് അനന്യ. കാരണം എനിക്ക് ആദ്യമൊക്കെ കുറച്ചൊരു മടിയായിരുന്നു നെഗറ്റീവ് ക്യാരക്ടറൊക്കെ ചെയ്യാൻ, പിന്നെ കോമഡി എനിക്ക് വരില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ആക്ടിങ് ആണ് കേട്ടോ, താങ്ക് യു. മകൻ കാശിക്ക് ഹായ് പറയണു. അപ്പോൾ ഇപ്പോൾ പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് അനന്യയോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ നല്ലോണം ഫീൽ ചെയ്ത് നല്ലോണം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു കോമഡി, പിന്നെ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, കോമഡിയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കോമഡി ചെയ്യാൻ അറിയില്ല, ഞാൻ കോമഡി അല്ല ചെയ്യണത്. ആ ക്യാരക്ടർ എങ്ങനെ ഡയലോഗ്സ് എങ്ങനെ എഴുതി വരണോ അത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഡയറക്ടറിൻ്റെ ഒരു ഇതിൽ അങ്ങ് ചെയ്യണു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. മിനി അജിത്ത്, സുഖമാണോ അഞ്ജു? സുഖമാണ് ചേച്ചി, വളരെ സന്തോഷം. അനുപമ, യുവർ ആക്ടിങ് സൂപ്പർ, താങ്ക് യു അനുപമ. കുശുമ്പ് കൂടുതലാണ് ദീപ സുരേന്ദ്ര. ആണ് കുശുമ്പ് കൂടുതലാണ്, എന്താ ചെയ്യാൻ പറ്റും അല്ലേ. പാവം കൺമണി ഇതൊക്കെ സഹിക്കുന്നുണ്ട്. സനൽ സജീവ് ഹായ്. എൻ്റെ മക്കൾ ആതിരയ്ക്കും നവീനും ഒക്കെ ഒരു ഹായ്. ലേഖ ശ്രീനിവാസൻ, ഹായ് ലേഖ ആൻറ്റി, താങ്ക് യു സോ മച്ച്. ലേഖ ആൻറ്റി ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റിയാണ് ലേഖ ആൻറ്റി. നമ്മുടെ ഇന്ത്യൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ സാറിൻ്റെ വൈഫാണ് ഞങ്ങളുടെ കരുണ ചാരിറ്റീസിൻ്റെ ഫൗണ്ടർ ചെയർപേഴ്സണാണ്. കരുണ ചാരിറ്റീസ് എന്ന് പറയുമ്പോൾ ക്യാൻസർ പേഷ്യൻസിന് 365 ദിവസവും ഭക്ഷണവും താമസവും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ ചേച്ചിക്കൊരു ഹായ്. സനൽ ഹായ്, ചേച്ചിയുടെ ഫാനാണ്, താങ്ക് യു. ഡയാന ഹായ്. പാവം ആനന്ദ് വർമ്മ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു. അതെ, നമുക്ക് ശരിക്കും ദിനേശേട്ടൻ്റെ അഭിനയം കാണുമ്പോൾ അല്ലെങ്കിൽ അംബിക ചേച്ചിയുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നൂലേ. അവരുടെ ഫീലിങ്സ് ശരിക്കും അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളോട് ദേഷ്യം തോന്നുന്നത്. മീൻസ് ഈ ചേട്ടത്തിമാരോട് ദേഷ്യം തോന്നുന്നതിൻ്റെ കാരണം അവരും ഭയങ്കരമായിട്ടാണ് അവരുടെ സങ്കടം ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ അവരോടുള്ള സിമ്പതി ഞങ്ങളോടുള്ള ദേഷ്യമായിട്ട് മാറുകയാണ്. ഷൈജുവിൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷൈജു ഫോൺ നമ്പർ ഞാൻ കണ്ടു, പിന്നെ എടുത്തോളാം. അനുശ്രീ പറഞ്ഞിരിക്കുന്ന ഒരു സീരിയലും വിടില്ല എന്ന്. ഒരു സീരിയലും വിടരുത്, ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയലും വിടരുത്, എല്ലാ സീരിയലും പിടിച്ചോണം കേട്ടോ. അഞ്ജിത ചേച്ചി, വി വോണ്ട് ദേവമണീസ് ലവ്ലി എപ്പിസോഡ്. ഡെഫിനറ്റ്ലി ഐ വിൽ കൺവേ ദിസ് മെസ്സേജ് ടു അവർ ക്രൂ മെമ്പേഴ്സ്, ഡയറക്ടർ ആൻഡ് റൈറ്റർ. ഡെഫിനറ്റ്ലി ദേ വിൽ ഡു ദ നെസസറി തിങ്സ് ടു മേക്ക് യു സാറ്റിസ്ഫൈഡ്. ഓക്കെ. ആഷ്മിൻ, ഹായ് ആഷ്മിൻ. അപ്പോൾ പടാത്ത പെങ്കിളിയുടെ വിശേഷങ്ങൾ പറയുന്നതോടുകൂടെ തന്നെ വേറെ കുറച്ച് വിശേഷങ്ങളും പറയുകയാണ്. ക്യാൻസർ പേഷ്യൻസിന് 365 ദിവസവും ഭക്ഷണവും താമസവും ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു സ്ഥാപനമുണ്ട്. അതിനകത്ത് ബിലോ ആവറേജ് പീപ്പിൾ, അപ്പോൾ ആർക്കെങ്കിലും അങ്ങനൊരു ഹെൽപ്പ് വേണമെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ കേട്ടോ. ഐ വിൽ ഡു ദ നെസസറി തിങ്സ്. എനിക്ക് ഉറക്കം വരുന്നത് പോലെ എന്നെ തോന്നുന്നുണ്ടോ? ഷൈജു കണ്ടിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന്. ഉറക്കമേ വരുന്നില്ല. ഐ ആം എ നൈറ്റ് ബേർഡ്, രാത്രി ഉണർന്നിരിക്കുന്ന പക്ഷിയാണ്. രാത്രി ഒരുപാട് നേരം സിനിമ കണ്ടിട്ടും ടി വി കണ്ടിട്ടും സീരിയൽസൊക്കെ ഞാൻ കാണുന്നത് രാത്രിയാണ്. കുറച്ച് രാത്രി വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ രാത്രി ഉറക്കം പെട്ടെന്ന് ഉറങ്ങാറേ ഇല്ല കേട്ടോ. അഞ്ജലി, ഒരുപാട് ഇഷ്ടമാണെന്ന്, താങ്ക് യു അഞ്ജലി. ദീപ സുരേന്ദ്രൻ ഹായ്. അഞ്ജിത ചേച്ചി സൂപ്പർ, താങ്ക് യു. സജിൽ ഹായ് സജിൽ. അനുശ്രീ, വിഷ്ണു രമേശ് പൊളിയാ, ഓ താങ്ക് യു. ചേച്ചിയുടെ ഫാനാണ്, ഒരു ഹായ് പറയോ. സനൽ ഹായ് സനൽ. സീരിയൽ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം നിങ്ങളോട്. സീരിയൽ കാണുമ്പോഴല്ല ദേഷ്യം, സീരിയൽ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടോ ദീപ? ഇല്ലല്ലോ.
അത് നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ അത് ആ സീരിയലിൻ്റെ ഒരു വിജയമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ വിജയമാണെന്ന് കാണാനാണ് എനിക്കിഷ്ടം. അതങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യം എന്നോട് ആർക്കുമില്ല. പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് കൺമണിയോടും ദേവയോടുമുള്ള ഒരു സ്നേഹമാണ് ഞങ്ങളോടുള്ള ദേഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് ആ സീരിയലിൻ്റെ സക്സസ്സാണ്. സീരിയലിൻ്റെ സക്സസ്സിന് വേണ്ടി ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് കേട്ടോ. കിഷോർ എല്ലാ സീരിയലും കാണാറുണ്ട്, കാണണം, എല്ലാ സീരിയലും കാണണം. അഞ്ജലി, റിഹാൻ, അനന്യ, മോഹിനിഷ്, അനന്യയുടെ ക്യാരക്ടർ സൂപ്പറാണ്. താങ്ക് യു, ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. എനിക്കൊരു ഹായ് പറയണേ. ഷൈജു ഹായ്. അവാർഡ് ഫംഗ്ഷന് ഞാൻ റഷീദിക്കയെ നേരിട്ട് കണ്ടു. റഷീദിക്ക എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. റഷീദിക്ക വന്നപ്പോൾ ഒരു ഓളം വന്നില്ലേ, മൊത്തത്തിൽ കലക്കി മറിച്ചില്ലേ വടതമംഗലയിൽ? ഞങ്ങൾക്കൊരു ഭയങ്കര ബലമായില്ലേ. റഷീദിക്കയുടെ കൂടെ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാട്ടോ. പുള്ളി ഭയങ്കര ഒരു നല്ല ആർട്ടിസ്റ്റാണ്, ഭയങ്കര ഒരു വൈബാണ്. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ അഭിനയത്തിൻ്റെ ഒരുപാട് തലങ്ങൾ മനസ്സിലാക്കും. പുള്ളി സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഭയങ്കര ഒരു ആഡ് ഓൺ ക്വാളിറ്റീസ് ഉണ്ട് പുള്ളിയുടെ സംസാരം ആക്ടിങ്ങിൽ. അതാണ്. ചേച്ചി ഫുഡ് എന്താണെന്ന് പറഞ്ഞില്ല, കഴിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കഴിച്ചത് ചപ്പാത്തിയും ചെമ്മീൻ തേങ്ങയിട്ട് വെച്ച കറിയും കുറച്ച് തോരനും ഒക്കെയാണ് കഴിച്ചത്. പഴയ ദേവ തിരിച്ചു വരൂല മോനെ, പക്ഷെ വേറൊരു സീരിയലിൽ വരും തീർച്ചയായിട്ടും. നമുക്ക് എത്രയും പെട്ടെന്ന് സൂരജിനെ ഒരു സിനിമയിലൂടെയോ മറ്റൊരു സീരിയലിലൂടെയോ തീർച്ചയായിട്ടും കാണാം. തിരിച്ചു വരില്ല എന്ന് പറയാൻ കാരണം സൂരജിൻ്റെ അഭിപ്രായമാണ്. നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത്. ഞങ്ങളൊക്കെ ശരിക്കും ഞെട്ടലോടെയാണ് സൂരജ് അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടത്. കാരണം മാത്രമല്ല ഞാൻ ഒരുപാട് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു. ഞാൻ പറയുന്നു, ശ്രീവിദ്യാമ്മ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഞങ്ങളുടെ ദുർഗ സീരിയൽ എല്ലാവർക്കും അറിയാലോ. ആ ദീപ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, ഇപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. നെഗറ്റീവ്നെസ് ഒക്കെ മാറിയില്ലേ? ഓക്കെ, ക്യാരക്ടറായിട്ട് കാണോട്ടോ. ഞങ്ങൾ ഇനിയും ഇങ്ങനെയൊക്കെ വില്ലത്തരം കാണിച്ചാലല്ലേ നിങ്ങൾക്ക് കഥയ്ക്കൊരു രസമുള്ളൂ അല്ലേ. നമ്മുടെ സീരിയൽ കാണുന്നവർക്ക് രസം തോന്നണ്ടേ. അപ്പം ദേവയ്ക്കും കൺമണിക്കും ഒക്കെ സപ്പോർട്ടേഴ്സ് വരണമെങ്കിൽ ഞങ്ങളിങ്ങനെ ലഗ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ശ്രീവിദ്യാമ്മയ്ക്ക് വയ്യാണ്ടായ സമയത്ത് പക്ഷേ വിദ്യാമ്മ പറയുമായിരുന്നു, കഥ എഴുതിക്കോ എന്നെ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ടിങ് കുറച്ച് വീൽ ചെയറിലിരുന്ന് അഭിനയിക്കാമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതൊരു മോട്ടിവേഷനായി. കാരണം ഒരു ആർട്ടിസ്റ്റിന് വയ്യെങ്കിലും ശരിക്കും അപ്പോൺ ഗോഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുധീഷിനോട് പറയൂ എന്നെ വെച്ച് കഥ എഴുതാൻ, ഞാൻ വീൽ ചെയറിലിരുന്ന് അഭിനയിക്കാമെന്ന്. അപ്പോൾ അതാണൊരു ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ദേവയെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരാൾക്ക് വയ്യ, ട്രാവൽ ചെയ്യാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ചേച്ചിയുടെ ശബ്ദം കേട്ടപ്പോൾ അതങ്ങ് പോയി വായിക്കാൻ പറ്റിയില്ല. എൻ്റെ ശബ്ദം പൊതുവേ കുറച്ചിപ്പോൾ മാറിയിട്ടുണ്ട്. തൊണ്ടയ്ക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ഇൻഫെക്ഷൻ ഉണ്ട് തൊണ്ടയിൽ, അസിഡിറ്റി വന്ന് ഇൻഫെക്ഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് റിഹാൻ, ചേച്ചിയുടെ ആക്ടിങ് സൂപ്പറാണ്, താങ്ക് യു. ഹർഷ പറയണു, ഹർഷ ഞാൻ ദുഷ്ടയല്ല, ഹർഷ വളരെ സൂപ്പറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, പാടാത്ത പൈംഗ്ലിയിൽ മാത്രമാണ് ദുഷ്ടം, ലൈഫിൽ അങ്ങനേ അല്ല കേട്ടോ. അർച്ചന ഇപ്പോൾ കാണാത്തത് അർച്ചന അമേരിക്കയിൽ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ടാണ് ദീപ കേട്ടോ. റേച്ചൽ നൈസ് ആക്ടിംഗ് ആണ്, താങ്ക് യു. നെഗറ്റീവ് പറയുന്നവരോട് എന്താ റിയാക്ഷൻ? നെഗറ്റീവ്സ് പറയുന്നവരാരും ഈ ലൈവ് കാണുന്നില്ലല്ലോ. ഇത് പാടാത്ത പൈങ്കിളിയിൽ അനന്യയുടെ ഒരു ലൈവ് ആകുമ്പോൾ നെഗറ്റീവ്സ് കാണുന്നവരാരും ഈ ലൈവ് കാണുന്നില്ലല്ലോ. കണ്ടാൽ അവരുടെ നെഗറ്റീവ്നെസ് എല്ലാം മാറിയത് പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ ആവണം. അങ്ങനെ
അതായപ്പോൾ ഈ ലൈവിനകത്ത് എല്ലാവരും പോസിറ്റീവായിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് ഫേക്കാണെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ്സ് പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല, നോ കമൻസ്. പോസിറ്റീവ്സും ജെനുവിൻ നെഗറ്റീവ്സും പറയുന്നവരോട്, ജെനുവിനായിട്ട് പറയുന്ന നെഗറ്റീവ്സ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കാം, ഐ വിൽ ട്രൈ ടു കറക്റ്റ് ഇറ്റ്, അങ്ങനെയൊക്കെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് കമൻസൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. പാടാത്ത പൈങ്കിളി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള എന്ത് നെഗറ്റീവ് കമൻസും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യും. അഞ്ജലി, എല്ലാവർക്കും സുഖമാണ്, എല്ലാവരെയും തിരക്കിയതായി പറയണം. പറയാം അഞ്ജലി. ചേച്ചിയുടെ എൻ്റെ വീടാണ് ഇവിടെ, അകത്തെ റൂമിലിരുന്നപ്പോൾ കുറച്ച് റേഞ്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അമൽ രാജു, പിന്നിലെ കേട്ടൻ നല്ല ഭംഗിയുണ്ട് എന്നല്ലേ, പിന്നിലെ കേട്ടൻ നല്ല ഭംഗിയുണ്ട്, താങ്ക് യു. ഞങ്ങളുടെ വീട്ടിലൊരു കൃഷ്ണൻ ഉണ്ട്, കൃഷ്ണനെയും കൂടെ കണ്ടോളൂ, താങ്ക് യു. ആ റൂമിലിരുന്നപ്പോൾ കുറച്ച് ഇതുപോലെ തോന്നി, കുറച്ച് റേഞ്ച് കുറഞ്ഞ പോലെ തോന്നി. പ്ലീസ് പ്രേ ഫോർ മൈ ഡ്രീം, ബ്ലസ്സി മറിയ, ബ്ലസ്സി ബിജിയുടെ ഡ്രീംസിന് വേണ്ടി ബിജി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളതിന് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ദുർഗ തന്നെയാണ്. ദുർഗയാണ് എനിക്കൊരു ഐഡൻറ്റിറ്റി തന്നത്, അതുകൊണ്ട് ദുർഗയാണ്. പക്ഷേ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം വരാനിരിക്കുന്നതേയുള്ളു, ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കഥാപാത്രം ഇനി വരാനുണ്ട്. ഇപ്പോൾ പക്ഷേ അനന്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാൻ വളരെ ലൈവ്ലി ആയിട്ടാണ് ചെയ്യുന്നത്. മോൻ ഇവിടെ ഉണ്ട്, മോനെ മോളെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വേറെന്താണ്, നമ്മുടെ ലൈവിൻ്റെ ടൈം കഴിയാറായിരിക്കുന്നു. ആക്ടിങ് സൂപ്പറാണ് കേട്ടോ, ഇതുപോലെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു ദീപ, ദൈവം അനുഗ്രഹിക്കട്ടെ ഇതുപോലെ മുൻപോട്ട് പോകാൻ അല്ലേ. ശിവാനിക്ക് ഒരു ഹായ്. ഹായ് ശിവാനി, നമ്മുടെ ഇത് ലൈവ് തീരാൻ പോണു. അപ്പോൾ മോളെയും മോനെയും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോള്, മോള് ഗോപിക. കൃഷ്ണനെ വിളിക്കും. കൃഷ്ണ നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, പാടാത്ത പൈങ്കിളിയിൽ എൻ്റെ മോനായിട്ടുള്ളൊരു വികൃതി വാവയായിട്ട് അഭിനയിക്കുന്നത് കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണനെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഇതാണ് കൃഷ്ണൻ വാവ. ഹായ്. ഓക്കെ, കൃഷ്ണനെ എനിക്ക് തരുമോ? അയ്യോ അത് തരൂല, ഞങ്ങളുടെ ഓമന കൃഷ്ണനാണ്, അതുകൊണ്ട് കൃഷ്ണന് തരൂല. കൃഷ്ണനെ തരൂല, കൃഷ്ണനെ ഞങ്ങൾക്ക് ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് കാണാൻ തരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലൈവിൻ്റെ ടൈം കഴിയാൻ പോകുന്നു. എല്ലാ പാടാത്ത പൈങ്കിളി പ്രേക്ഷകരോടും വളരെ സന്തോഷത്തോടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയുടെ വഴി വെട്ടിത്തരുന്നത്. അപ്പോൾ എല്ലാവരും പാടാത്ത പൈങ്കിളി കാണണം. ടു ബി ഫ്രാങ്ക്, ഇപ്പോൾ 10 മണിക്കോട്ടാക്കിയപ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് കഥയിലുള്ള കുറേ മാറ്റങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ട് കഥ മാറി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നല്ല മുഹൂർത്തങ്ങൾ പാടാത്ത പൈങ്കിളിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ അണിയറ പ്രവർത്തകർ ചിന്തിക്കുന്നതും, നിങ്ങൾക്ക് വേണ്ടിയാണ് ഏഷ്യാനെറ്റ് ഇതിൻ്റെ പ്രൊമോഷൻസ് തരുന്നതും. അപ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഒരുപാട് കുറേ ആൾക്കാരുടെ ഭയങ്കരമായ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഓരോ സീരിയലും. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് റിയാലിറ്റിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ സീരിയൽ കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സീൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഐഡിയയിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളും ഞങ്ങൾ എടുക്കും. കാരണം ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഹാപ്പി മൊമെൻറ്റ്സ് വേണം ദേവ കൺമണി. അതുകൊണ്ട് അതൊരു ജെന്യുവിൻ ആണ്, നിങ്ങളുടെ ആവശ്യമാണത്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ അറിയിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഏഷ്യാനെറ്റാണ് നമ്മളുടെ സീരിയൽ, അപ്പോൾ ഏഷ്യാനെറ്റാണ് നമ്മുടെ ചാനൽ.
പാടാത്ത പെങ്കിളിയാണ് നമ്മുടെ സീരിയൽ. അപ്പോൾ എല്ലാവരും അത് കാണണം രാത്രി 10 മണിക്ക്. വേറെ ഒരു കാര്യമുള്ളത്, എല്ലാവരും ദേവാ കൺമണി നല്ല സീൻസ് വരണം, നല്ല സീൻസ് വരും, കാരണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ 10 മണി സമയം ചേഞ്ച് ചെയ്തത് താങ്ക് യു സുചിത്ര, മനോജ്, സാന്ദ്ര, ഒരുപാട് പേര് താങ്ക്സ് പറയുന്നുണ്ട്. ലൈവിൽ ഇപ്പോഴും എല്ലാവരും വരുന്നുണ്ട്, പക്ഷേ നമ്മളുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. അപ്പോൾ പാടാത്ത പൈങ്കിളെ ഇപ്പം കുറേ എപ്പിസോഡ്സ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് പഴയ പോലെ പവറായി തന്നെ തിരിച്ചു വരും. പിന്നെ തീർച്ചയായിട്ടും പാടാത്ത പൈങ്കിളി അതേ പവറിൽ തിരിച്ചു വരണം. അതിനു വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും, എല്ലാവരും, നമ്മുടെ പാടാത്ത പൈങ്കിളിയിലെ ക്രൂ, സ്റ്റുഡിയോയിലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അടക്കം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകൾ, അംബിക ചേച്ചി, ദിനേശ് ഏട്ടൻ, നവീൻ, പിന്നെ നമ്മുടെ രാഖുൽ, പിന്നെ ഫസൽ റാസി, അമൃത, അനുമോള്, മനീഷ, അങ്കിത, ഇങ്ങനെ എല്ലാ പേരും ഇതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. പാടാത്ത പൈങ്കിളി ഏഷ്യാനെറ്റിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ടും ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർ, പാടാത്ത പൈങ്കിളിയുടെ പ്രേക്ഷകരാണ് ഇപ്പോഴായിരിക്കുന്നത്, പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരാണല്ലോ നമുക്ക് പാടാത്ത പൈങ്കിളിക്ക് പ്രേക്ഷകർ. അപ്പോൾ നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിനോട് തന്നെയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിന് നന്ദി പറയുന്നു, ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളുടെ ഒരു ടൈം ഇതിനു വേണ്ടി, നിങ്ങളുടെ ഒരു ടൈം ഇവിടെ എടുത്ത് ലൈവിൽ വന്ന ഓരോ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ മുരുകൻ സാറിന് നന്ദി പറയുന്നു. എല്ലാ പ്രൊഡക്ഷനിലെ ആൾക്കാർക്കും നന്ദി പറയുന്നു. ഒരു സംഘം ആൾക്കാരുടെ ഒരു ഹാർഡ് വർക്കാണ് ഒരു സീരിയൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഷൂട്ടിങ്ങൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ വന്നാൽ കാണാൻ പറ്റും കേട്ടോ, കാരണം ഇപ്പോഴല്ല, കൊറോണയുടെ ഈ സമയമെല്ലാം കഴിയുമ്പോൾ. നമ്മൾ ഷൂട്ടിംഗ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ഒരു സംഘം ആൾക്കാരുടെ പ്രയത്നമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാടാത്ത പൈങ്കിളി കാണുക, വിജയിപ്പിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ലോകത്തിന് നല്ലത് വരട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. കൊറോണയെല്ലാം മാറി നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു നല്ല ദിവസം നമുക്ക് വരട്ടെ. ഏഷ്യാനെറ്റിനോടൊപ്പം നമ്മൾ ലോക്ക്ഡൗൺ വളരെ നന്നായിട്ട് സമാധാനത്തോടെയും ആഘോഷിച്ചു. കാരണം ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്തും ഏഷ്യാനെറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരു വിരസതയൊന്നും അനുഭവിച്ചില്ല. നമ്മുടെ കൂടെ എന്നും നിൽക്കുന്ന ഏഷ്യാനെറ്റിന് നമുക്കും ഏഷ്യാനെറ്റിൻ്റെ കൂടെ നിൽക്കാം, പാടാത്ത പൈങ്കിളിയുടെ കൂടെ നിൽക്കുക, ഞങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങൾ ഓഡിയൻസ് ഈസ് അവർ സ്ട്രെങ്ത്, സോ ബി വിത്ത് അസ്. Love you all. Bye.